हाई डियर्स वेलकम टू ज्वेल बेबीस वर्ल्ड इन ഉണക്കമീൻ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഉണക്കമീൻ അപ്പോൾ ഉണക്കമീൻ അച്ചാറാണെങ്കിലോ കിട്ടില്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട ഓൾ എന്ന ഓപ്ഷൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉണക്ക സ്രാവ് ആണ് ട്ടോ ഇത് അര കിലോ ഉണക്ക സ്രാവ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണക്കമീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സ്രാവ് ദാ ഇതുപോലെ വലിയ തുണ്ടൻ കഷ്ണായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ ആ കണ്ടോ ആ ഒരു തൊലി ഇവിടത്തെ പൊളിഞ്ഞ അതിന്റെ ഇതെല്ലാം കിട്ടാനായിട്ട് എളുപ്പ വഴിയുണ്ട് കുറച്ച് വെള്ളം ചൂടാക്കി ഒത്തിരി വെട്ടി തിളക്കണ്ട അതിനു മുമ്പേ ദാ ഇതുപോലെ അതിന്റെ ആ തൊലിയുടെ കഷ്ണം അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി കണ്ടോ ആ അടിയിലത്തെ തൊലി ഇളകി ഇളകി പോകുന്നുണ്ടോ ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചു വെന്ത് പോകരുത് ട്ടോ അവിടെ ഇരുന്ന് ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് നേരം വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ തൊലിയെല്ലാം ഇളകിപ്പോയി നല്ല വൃത്തിയായി നമുക്ക് കിട്ടും അപ്പോൾ ഈ പച്ച സ്രാവാണെങ്കിലും ഉണക്ക സ്രാവാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി ചെറു ചൂടുവെള്ളത്തിൽ തിളച്ച് മറിയുന്ന വെള്ളം വേണ്ട കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെന്തു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം ഞാൻ ഏകദേശം ഒരു ഒരു ദിവസം അതായത് രാത്രി വെള്ളത്തിലിട്ട് രാവിലെയാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോഴത്തേക്കും അതിൻ്റെ ആ നല്ലപോലെ ഉപ്പ് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പ് ഒത്തിരിയുള്ള മീനാണെങ്കിൽ അങ്ങനെ അതിങ്ങനെ ചെയ്യാൻ നല്ലത് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ പിച്ചി പറിച്ചിടുവാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിലേക്ക് കൂടി അതിൻ്റെ ആ ഉപ്പെല്ലാം വലിഞ്ഞു കിട്ടും അപ്പോൾ ഉപ്പില്ലാത്ത നല്ല മീനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം ഇനി സാധാരണ മീൻ വറുക്കുന്നത് പോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഉപ്പ് ചേർക്കേണ്ടതെന്ന് മാത്രം മുളകും മഞ്ഞളും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി ഒരു 10-20 എണ്ണം നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഒരു 4-5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് വിനാഗിരിയും എടുത്തു വെക്കാം അപ്പോൾ നമ്മുടെ ദാ നല്ലപോലെ എണ്ണയിൽ വറുത്ത് വരുന്നുണ്ട് മീൻ അപ്പോൾ ഈ മീൻ വറുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുക്കാൽ ഭാഗത്തോളം വറുത്തെടുത്താൽ മതി കേട്ടോ വറുത്ത് നല്ല പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം അച്ചാറിലിടാനുള്ളതായതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം വേഗമായി കിട്ടിയാൽ മതി അപ്പോൾ അതാ ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് ഭാഗമായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആ കറുത്ത് കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അത് ആ മീനിൻ്റെ ആ കറുത്ത ഭാഗമായിരുന്നു കേട്ടോ അത് നല്ല കറുത്ത് കറുത്ത് അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതായത് ഇത് കറക്റ്റായിട്ടുള്ളൊരു ഭാഗം മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു മുക്കാൽ വേഗമായാൽ മതി നമുക്കിനി ഇത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതേ എണ്ണ തന്നെ ഉപയോഗിച്ച് നമുക്ക് അച്ചാറുണ്ടാക്കിയാൽ മതി അപ്പോൾ ആ എണ്ണ വേസ്റ്റായി പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കോരിയെടുത്ത് വയ്ക്കാം കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണ തന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് നമുക്ക് അതിലേക്ക് ആ എണ്ണ തന്നെ ഒഴിക്കാം അപ്പോൾ ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി മുഴുവൻ എണ്ണ ഒഴിക്കണമെന്നില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് കടുക് ചേർക്കുന്നുണ്ട് 2-3 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളിയാണിത് ഏകദേശം 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഈ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ വഴന്ന് വരണം അപ്പോൾ അത് വഴന്ന് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വഴന്ന് വന്ന് ഇതിൻ്റെ ഒരു കളറ് മാറുന്ന പരിവുണ്ട് അപ്പോൾ ഏകദേശം എന്താ ചെറുതായിട്ട് കളറ് മാറിക്കഴിഞ്ഞില്ലേ ആ ഒരു കളറ് മാറുന്ന പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവണം നമുക്ക് സിമ്മിലിടാം ഇനി സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മൾ ഓൾറെഡി മീനിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ എരിവ് വേണ്ടവർക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ചേർത്തിരിക്കുന്ന പച്ചമുളകിനും വലിയ എരിവൊന്നും ഇല്ലാത്തത് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 5-6 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചിലർ അച്ചാർ പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ അച്ചാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് പകരം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഒരു 2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം
അച്ചാറുപൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിനകത്തേക്ക് അച്ചാറുപൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവാപ്പൊടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല മണമൊക്കെ കിട്ടുക. അപ്പോൾ ഉലുവാപ്പൊടിയും എല്ലാം ആ പൊടികളെല്ലാം തന്നെ ആ ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. പൊടികളുടെ ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വിനാഗിരി എടുത്ത് വെച്ചിരുന്നല്ലോ. ഒരു കപ്പ് വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. വിനാഗിരിക്ക് നല്ല പുളിയൊക്കെ ഉള്ളതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു കപ്പോളം വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട്. വലിയ പുളിയില്ലാത്ത വിനാഗിരിയാണ് അതുകൊണ്ട്. അപ്പോൾ നിങ്ങളതിന് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ആ വിനാഗിരിയും ഇതുമെല്ലാം നല്ല കുതിർന്ന് വരും. ഇപ്പോൾ ഞാൻ വിനാഗിരി ചേർക്കുന്ന സമയത്ത് ഒന്നും തീ കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആ പൊടി ചേർത്തപ്പോൾ ഓഫ് ചെയ്തതാണ്, പിന്നെ തീ കത്തിച്ചിട്ടേയില്ല. ഇനി ഈ വിനാഗിരിയിലും ഈ പൊടികളിലും ഇരുന്നിട്ട് ഇത് നല്ലതുപോലെ കുതിർന്ന് വരും. കുതിർന്ന് ആ വെള്ളം, അതായത് ഈ വിനാഗിരി കുറച്ചും കൂടെ വറ്റി നല്ല കുറുകി വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതാ കണ്ടില്ലേ, അത് കുറുകി കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആദ്യം ആ മീനിൻ്റെ ഉപ്പെല്ലാം കളഞ്ഞതുകൊണ്ട് വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ ഒരു പുളിയും കൂടെ വരുമ്പോൾ ചെറിയൊരു ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ കുറവുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ റെഡിയായി കഴിഞ്ഞു പിക്കിള്. പിന്നെ പിക്കിള് എടുത്ത് വയ്ക്കുമ്പോൾ, നമ്മുടെ ഈ പിക്കിള് ഏത് പിക്കിളാണെങ്കിലും എടുത്ത് വയ്ക്കുമ്പോൾ ചില്ല് കുപ്പിയിൽ മാത്രമേ, അല്ലെങ്കിൽ ഭരണിയിലേ എടുത്ത് വയ്ക്കാമുള്ളൂ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഞാൻ ദാ ചില്ല് കുപ്പിയിലേക്ക് പിക്കിളിട്ട് വയ്ക്കുകയാണ്. നല്ല രുചികരമായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്രാവിൻ്റെ അച്ചാറ്, ഉണക്ക സ്രാവിൻ്റെ ഉണക്കമീൻ്റെ അച്ചാറ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.